നമസ്കാരം. താലിബാൻ തീവ്രവാദികളുടെ ഭരണത്തിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളെ, വെറും നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ, അവർ അടിമത്തത്തിന്റെ പാരമ്യത്തിൽ കഴിയുന്ന ആ ജനങ്ങളെ കരുതുന്ന ഒരു രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ ഭാരതമാണ്, നമ്മുടെ ശ്രേഷ്ഠ ഭാരതമാണ്. നാം മനസ്സിലാക്കുക, അഫ്ഗാനിസ്ഥാന് ഗോതമ്പ് മുതൽ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന മയക്കുമരുന്ന് പുനരധിവാസ ക്യാമ്പുകൾക്കുള്ള സാമഗ്രികളുടെ വിതരണം വരെ ഇന്ത്യ നടത്തി പോരുന്നു, തുടർന്ന് പോരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാനുഷിക സഹായം എന്ന നിലയിലാണ് ഭാരതം ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി വഷളാകുന്നതും യു എൻ ഏജൻസികളുടെ അഭ്യർത്ഥനകളും കണക്കിലെടുത്താണ് വൈദ്യസഹായവും ഭക്ഷണ സഹായവും ഉൾപ്പെടെയുള്ളവ ഇന്ത്യ നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പദ്ധതിയുമായാണ് ഇന്ത്യ സഹകരിച്ചു പോകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പങ്കാളിത്തത്തിന് കീഴിൽ അഫ്ഗാനിസ്ഥാനിൽ ഉടനീളമാകെ ലോക ഭക്ഷ്യ പദ്ധതി കേന്ദ്രങ്ങൾക്ക് സൗജന്യമായി ഇന്ത്യ മൊത്തം 47,500 മെട്രിക് ടൺ ഗോതമ്പ് ഇതിനോടകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. നേരത്തെ വാഗ അട്ടാരി അതിർത്തിയിലൂടെ പാകിസ്ഥാൻ വഴി ട്രക്കുകളിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഗോതമ്പ് കയറ്റി അയച്ചിരുന്നെങ്കിൽ അടുത്തിടെ കയറ്റുമതി ഇറാനിലെ ചബഹാർ തുറമുഖം വഴി അക്കി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അഫ്ഗാനിലെ പാവപ്പെട്ട ജനത കൊടിയ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലാണ്. നമുക്കറിയാം, താലിബാൻ തീവ്രവാദികൾ അവിടെ നടത്തുന്ന തുഗ്ലക് പരിഷ്കാരങ്ങൾ, അവർ സ്ത്രീകളെ അടിച്ചമർത്തുന്നു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലും വിലക്കുന്നു, സ്വാഭാവികമായും ജോലിയില്ല, ജോലിക്ക് മികച്ച വേതനമില്ല, ഭക്ഷണമില്ല, പാർപ്പിടമില്ല, മരുന്നില്ല, അങ്ങനെ ആകെപ്പാടെ വലിയ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന അഫ്ഗാനിലെ സഹോദരങ്ങൾക്ക് വലിയ കൈത്താങ്ങ് ലോകത്തിൽ നൽകുന്നത് ഇന്ത്യ മാത്രമാണ്. അതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കുകയും ചെയ്യാം.